സുപ്രഭാതം. മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും സുഖമായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ച പദ്യം ഏതാണ്? പ്രിയ ദർശനം. ആരുടേതാണ്? കുമാരനാശൻ. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ചെറിയ ഭാഗമാണ് പ്രിയ ദർശനം. നളിനി ആരാണെന്നും നളിനി ആരെയാണ് കാത്തിരുന്നതെന്നും എല്ലാം നാം മനസ്സിലാക്കി. ആരെയാണ്? ദിവാകരനെ. ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്ന രംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ നാല് വരികൾ നമ്മൾ പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു? നളിനി സ്വയം പരിചയപ്പെടുത്തുകയാണ് ദിവാകരനെ. താങ്കളുടെ അങ്ങയുടെ ഇഷ്ടത്തോഴിയായിരുന്ന, ചെറുപ്പം മുതലേ ഇഷ്ടത്തോഴിയായിരുന്ന നളിനിയാണ് ഞാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തി. അടുത്ത വരികളുടെ അർത്ഥവും ആശയവും നോക്കാം. പ്രാണനോടും ഒരു നാൾ ഭവൽ പദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ. അവിടെ വരെ ഒരൊറ്റ അർത്ഥമാണ്. പ്രാണനോട് ഒരു നാൾ, പ്രാണൻ ജീവനാണ്, ജീവനോടെ ഒരു നാൾ ഭവൽ പദം, അങ്ങയുടെ പദം, അങ്ങയുടെ കാൽപാദം അല്ലെങ്കിൽ അങ്ങയുടെ അരിക്, ഭവൽ പദം, അങ്ങയെ ഒന്നും ജീവനോടെ കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ ആഗ്രഹിച്ചത് അങ്ങയെ ഒന്ന് കാണുവാൻ മാത്രമാണ്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് അന്ന് കാണണം, അത്രയേ ഉള്ളൂ. കേണുവാണിവിടെ, ഇവിടെ ഞാൻ ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ തന്നെ ഞാൻ ജീവിക്കുന്നത് അങ്ങയെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ്. ഏകുമർത്തിയാം പ്രാണി തൻ പ്രിയം ഒരിക്കൽ ഈശ്വരൻ. ഏകും നൽകും, അർത്തി ആഗ്രഹിക്കുന്നവൻ, പ്രാണിയാണെങ്കിൽ പോലും ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നൽകും. ഏതു ആഗ്രഹവും ഉചിതമാണ് എങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ, അത് ആ ഈശ്വരന്റെ അടുത്ത് പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നുമില്ല. ഒരു പ്രാണിയാണെങ്കിൽ പോലും ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ അത് ഈശ്വരൻ അത് നമുക്ക് നൽകും. ഏകും, ഏകും നൽകും. ഏത് അർത്തി? അർത്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവൻ. നമ്മൾ എന്താണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അത് ഈശ്വരൻ നമുക്ക് നൽകും, തീർച്ചയാണ് ആ കാര്യം എന്ന് നളിനി ഇവിടെ ദിവാകരനോട് പറയുകയാണ്. സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ, അങ്ങയുടെ ആഗ്രഹം സന്യസിക്കുക എന്നുള്ളതാണ്. ആസ്തയാൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ, അങ്ങയ്ക്ക് സന്യസിക്കാനായിരുന്നു ആഗ്രഹം. തന്നെ ഓർത്തിഹ തപസ്സിൽ വാണു ഞാനോ അങ്ങേ ഓർത്തുള്ള തപസ്സിലാണ് ഇരുന്നിരുന്നത്. വാണു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നത്. അങ്ങേക്ക് സന്യാസം ആണ് ആഗ്രഹം എന്നുള്ളത് പോലെ തന്നെ എന്റെ ആഗ്രഹമാണ്, ഞാൻ അങ്ങയെ ആഗ്രഹിക്കുന്നു. അങ്ങയെ കണ്ടുമുട്ടുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഈശ്വരൻ നൽകും എന്നുള്ള പൂർണമായ ഉറപ്പ് നളിനിക്ക് ഇപ്പോൾ ഉണ്ട്. ധന്യയായി സപതി കാണുക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും. ധന്യയായി, ധന്യയായി എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവളായി. സപതി കാണുക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും. അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ അല്ല ഇനി ഓർത്തിട്ടില്ലല്ലോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നേയില്ല. അതൊന്നും എന്റെ ചിന്തയല്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് അങ്ങയെ ഒന്ന് കാണണം, ജീവനോടെ ഒന്ന് കാണണം, അത്രയേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷെ അത് എനിക്കിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഞാൻ ധന്യയായി, ഞാൻ ഭാഗ്യമുള്ളവളായി, ഞാൻ സംതൃപ്തിയുള്ളവളായി. ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഈശ്വരൻ ഏകി നൽകി. ഇതിൽ പരം നളിനി തന്റെ ഇഷ്ടവും സ്നേഹവും എങ്ങനെ പറയും? അത്രയും സുന്ദരമായി നളിനിയുടെ ജീവൻ തന്നെ അങ്ങയെ കാണണം, ദിവാകരനെ കാണണം എന്നുള്ള ചിന്തയാണെന്ന് നളിനി പറയുമ്പോൾ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് നളിനിക്ക്, സ്നേഹമാണ് നളിനിക്ക് ദിവാകരനോട് എന്ന് ഇനി വേറൊരു വാക്കിൽ പറയാനില്ല. അത്രയും സുന്ദരമായി, അത്രയും ലാളിത്യത്തോടെ ഉള്ളിൽ തട്ടിയാണ് നളിനി തന്റെ സ്നേഹം അല്ലെങ്കിൽ തന്റെ കാത്തിരിപ്പ് എല്ലാം ദിവാകരനെ അറിയിക്കുന്നത്. ഒപ്പം ഒരു എവിടെയോ ഒരു സങ്കടവും ഇല്ലേ നളിനിക്ക്, എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും എന്ന് പറയുന്നിടത്ത് തന്നെ ഓർക്കുന്നില്ലല്ലോ
ഇത്രയധികം ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ ഓർക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചെറിയൊരു സങ്കടവും അവിടെ നാം മനസ്സിലാക്കണം. ഏവ മോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഏവം ഏവം ഇപ്രകാരം ഇപ്രകാരം ഓതിക്കൊണ്ട്, ഓതുക പറയുക, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൾ അടുത്ത മൊഴി, മൊഴി എന്ന് പറഞ്ഞാൽ വാക്ക്, അടുത്തൊരു വാക്ക് പറയാൻ കഴിയാതെ കരഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഏവ മോദി അടരാർന്നു കണ്ണുനീർ, കണ്ണുനീർ ഇങ്ങനെ അടർന്നു വീഴുകയാണ്, ഒത്തിരി ഇഷ്ടത്തോടെ നിൽക്കുകയാണ് നളിനി. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികല മാംസുഗോദയം. ഭാവശാലികൾ, ഭാവം ഒരേ ഭാവം ഉള്ളവർ, ഒരേ സ്വഭാവമാകാം, അറിവുള്ളവരാകാം. ഭാവശാലികൾ പിരിഞ്ഞു കഴിഞ്ഞ് വീണ്ടും കൂടിയാൽ ഇത്തരം സുഖം ഉദിക്കുന്നത് ഇമ്മാതിരിയാകും, വികലമായി പോകും. വികലമാവുക എന്ന് പറഞ്ഞാൽ പൂർണതയില്ലാത്ത, അപൂർണമായ രീതിയിലാവും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ശരിക്ക് സുഖം തോന്നുമ്പോൾ മനസ്സിൽ സന്തോഷം, ചിരിയും മുഖം പ്രസരിപ്പൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഇവർ തമ്മിൽ കാണുമ്പോൾ, ഇവർ തമ്മിൽ കണ്ടുമുട്ടിയ സമയം മുതൽ നളിനിയിൽ കണ്ണുനീരാണ് വാർക്കുന്നത്. നളിനി സ്വയം പരിചയപ്പെടുത്തേണ്ട അവസ്ഥയാണ് എങ്കിലും, അതുകൊണ്ടാണ് നളിനി സ്വയം പറയുകയാണ്, ഭാവശാലികളാണ് നമ്മൾ, ഒരേ ഭാവത്തിൽ വളർന്നവരാണ്, അതുകൊണ്ടായിരിക്കാം ഭാവശാലികൾ പിരിഞ്ഞതിന് ശേഷം കൂടിച്ചേരുമ്പോൾ ഇങ്ങനെയാ വികലമായി അപൂർണമായി തീരും വേണമെങ്കിൽ സുഖ ആരംഭം, സുഖം ഉദിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളാണെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരാളെ ഒരുപാട് നാൾ, അതാരുമായിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളെ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ അറിയാതെയെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ചെയ്യുക. ഒത്തിരി സന്തോഷമുണ്ട്, ഇഷ്ടമില്ല, ഇഷ്ടക്കേടൊന്നും അല്ല അത്, അല്ലെങ്കിൽ കണ്ടതിലുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ പകയോ ഒന്നുമല്ല. ഒത്തിരി സ്നേഹമുണ്ട് എങ്കിൽ തീർച്ചയായും അതുവരെ താൻ കാത്തിരുന്നത് ആലോചിച്ചിട്ടോ കണ്ടതിലുള്ള സന്തോഷമോ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണ്ണുകളിൽ നിന്ന് വെള്ളം വരിക തന്നെയാണ് ചെയ്യുക. ഈറനണിയും, അത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൂടിയിട്ടാന്ന് പറയും. പലരും ചിരിക്കുമ്പോ, ഒത്തിരി സന്തോഷത്തിൽ ചിരിക്കുമ്പോ കണ്ണുനീര് വരുമ്പോ പറയും സന്തോഷം കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെയും പറയാണ് നളിനി, പറയാണ് നളിനിയുടെ കണ്ണുകളെ ഒഴുകുന്നുള്ളൂ, മനസ്സ് സന്തോഷത്തിലാണ്, അതുകൊണ്ടാണ് നളിനി അങ്ങനെ പറയുന്നത്. ഏവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. നമുക്ക് ആ പദ്യം ആദ്യം മുതൽ എടുത്തതുവരെ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലി നോക്കാം. കഷ്ടകാലമകിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയന്നു വന്ന പോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതി. പ്രാണനോടുമൊരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണി തൻ പ്രിയമൊരിക്കലീശ്വരൻ സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യയായി സബതി കാൺക മൂലം അങ്ങെന്നെയോർക്കുകിലും ഓർത്തിടായികിലും. ഏവ മോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. പദ്യത്തിന്റെ വരികൾ മനസ്സിലായി കാണുമല്ലോ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പരിശ്രമിക്കണം.
നോട്ട്സ് ഏവരും എഴുതി എടുക്കണം. അടുത്ത വരികളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.